നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജൂതപ്പടയുടെ ആക്രമണം നേരിടാൻ ഉറക്കമളച്ച് ഇറാൻ കാത്തിരുന്നു. എന്നാൽ ഇറാന്റെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളുടെയും കണ്ണുവെട്ടിച്ച് ഇസ്രയേൽ ആക്രമണം നടത്തി. കിട്ടിയ അടിയുടെ ക്ഷീണം തുറന്നു പറയാൻ ടെഹ്റാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ആക്രമണത്തിന് ശേഷമുള്ള ആകാശ ദൃശ്യങ്ങൾ കണ്ട് അമേരിക്ക പോലും ഞെട്ടി. ആ ആക്രമണം എങ്ങനെയായിരുന്നുവെന്ന് തലപുകയ്ക്കുകയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ. കിട്ടിയ അടിക്ക് തിരിച്ചടി കൊടുക്കാൻ ഇപ്പോൾ ഹിസ്ബുള്ളയെ കളത്തിലിറക്കി ഇറാൻ. ഇസ്രയേലിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഹിസ്ബുള്ള. അടുത്ത പോരിന് വഴിയൊരുങ്ങി. ഹിസ്ബുള്ളയെ ലബനനിൽ കയറി അടിക്കുമെന്ന് ഇസ്രയേലിൻ്റെ പ്രഖ്യാപനം. കഴിഞ്ഞയാഴ്ച ഇസ്രയേൽ ഇറാന് തിരിച്ചടി നൽകിയത് ഒരീച്ച പോലും അറിയാതെയാണ്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ പൂർണ്ണമായും കബളിപ്പിച്ചാണ് ഇസ്രയേൽ വ്യോമസേന ഡ്രോണുകളും മിസൈലുകളും ഇസ്ഫഹാൻ പ്രവിശ്യ ലക്ഷ്യം വെച്ച് തൊടുത്തുവിട്ടത്. ഇറാന്റെ ആണവ കേന്ദ്രവും മിസൈൽ വേദ സംവിധാനവും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലമാണ് ഇസ്ഫഹാൻ. ആക്രമണം നടത്തിയതായി ഇസ്രയേലോ ആക്രമണം നടന്നതായി ഇറാനോ ഇതുവരെ പരസ്യമായി പറഞ്ഞിട്ടില്ല. ഇസ്രയേൽ വ്യോമസേന യുദ്ധവിമാനത്തിൽ നിന്നാണ് ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ടതെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രയേൽ ആക്രമിച്ച പ്രദേശത്തിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങൾ BBCയും ദ ന്യൂയോർക്ക് ടൈംസും വിശകലനം ചെയ്ത് റിപ്പോർട്ട് ചെയ്തു. ഇസ്ഫഹാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ വടക്ക് കിഴക്കായി റഷ്യൻ നിർമ്മിത S-300 ഭൂതല വ്യോമ ബാലിസ്റ്റിക് മിസൈൽ വേദ സംവിധാനം April 15 ഉപഗ്രഹ ചിത്രത്തിൽ കാണാം. എന്നാൽ April 19 ഗൂഗിൾ എർത്ത് ചിത്രത്തിൽ സ്ഥലം ശൂന്യമാണ്. S-300 മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. ആക്രമണം നടന്ന സ്ഥലത്തിൻ്റെ വടക്ക് ഭാഗത്തായാണ് നതാൻസിലെ ആണവ കേന്ദ്രം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറാന്റെ വ്യോമ മേഖലയിൽ ഒന്നും പ്രവേശിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് രണ്ട് ഉന്നത ഇറാൻ അധികൃതരെ ഉദ്ധരിച്ച് ദ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം സജീവമാക്കിയില്ലെന്നും മിസൈൽ ആക്രമണം നടന്നിട്ടില്ലെന്നുമാണ് ഇറാൻ സർക്കാരിനെ അനുകൂലിക്കുന്ന IRAA റിപ്പോർട്ട്. എന്നാൽ ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്ത് BBCയും ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്ഫഹാനിലെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കാര്യമായ തകരാറ് സംഭവിച്ചുവെന്നാണ്. ഹമാസിന്റെ മിസൈലുകളെ ചെറുക്കാൻ ഇസ്രയേൽ സജ്ജീകരിച്ചിട്ടുള്ള അയൺ ഡോം പോലെ ഒന്ന് ഇറാനും ഉണ്ട്. മിസൈൽ വേദ സംവിധാനത്തിൻ്റെ പേര് സ്കൈ ഡിഫൻഡേഴ്സ് വെലായത് 1400 എന്നാണ്. ക്രൂയിസ് മിസൈലുകളെ നേരിടാനാണ് പ്രധാനമായും പുതിയ സംവിധാനം വികസിപ്പിച്ചത്. ഒറ്റത്തവണ 12 മിസൈൽ വേദ റോക്കറ്റുകൾ വിക്ഷേപിക്കാം. റഷ്യയുടെ S-300 മിസൈൽ സംവിധാനവുമായി സാമ്യമുള്ള ബവാർ 373 ഇടയ്ക്ക് റഷ്യ വികസിപ്പിച്ചെടുത്തിരുന്നു. ഇറാനിൽ എവിടെയെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് വ്യക്തമല്ല. BBC റിപ്പോർട്ട് പ്രകാരം S-300 മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ റഡാറുകൾ ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്നു. എന്നാൽ മിസൈൽ വിക്ഷേപണികൾക്ക് സാരമായ കേടുപാടുണ്ടായില്ല. മിസൈലിനെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് റഡാറാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ പ്രതിരോധ സംവിധാനത്തിലെ സുപ്രധാന ഘട്ടത്തിലാണ് തകരാർ സംഭവിച്ചത്. ഇറാൻ ഭരണകൂടത്തിന്റെ വിമർശകരായ വാർത്താ ഏജൻസി ഇറാൻ ഇന്റർനാഷണലും ഇത് ശരിവയ്ക്കുന്നുണ്ട്. ഭൂതല വ്യോമ മിസൈലുകളുടെ ദിശ നിർണ്ണയിക്കുന്ന റഡാർ ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ടെന്ന് വാർത്താ ഏജൻസി പറഞ്ഞു. ഇസ്രയേൽ ആക്രമണം ഉണ്ടാക്കിയ നഷ്ടത്തിന്റെ തോത് വ്യക്തമല്ല. എന്തുതരം ആയുധങ്ങളാണ് ഇസ്രയേൽ ഉപയോഗിച്ചതെന്ന കാര്യത്തിലും വ്യക്തതയില്ല. എന്നിരുന്നാലും ഇറാന്റെ പ്രതിരോധ സംവിധാനത്തെ വളരെ രഹസ്യമായി ഭേദിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന സന്ദേശമാണ് ഇസ്രയേൽ നൽകിയതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു.